ഉവരപ്പരിപ്പ് 100 ഗ്രാം പിന്നെ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഇത് ആദ്യം തന്നെ നമുക്ക് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കുക നമുക്ക് കുക്കറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ചേർക്കാം ഇവിടെ സാമ്പാറിൽ ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഏത്തക്കായ എടുത്തിട്ടുണ്ട് പിന്നെ കൊത്താമരപ്പയർ എടുത്തിട്ടുണ്ട് കൊത്താമരപ്പയറിനെ ചില സ്ഥലങ്ങളിലേക്ക് ഈ സാമ്പാർ പയറെന്നും പറയും പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് സവാളയും തക്കാളിയും എല്ലാനും നമ്മൾ വെജിറ്റബിൾസിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം പിന്നെ വേണ്ടത് പച്ചമുളക് മല്ലിയില സാമ്പാറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സാമ്പാറിൽ സാധാരണ ചേർക്കില്ല കാരണം സാമ്പാറിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് വരും എന്ന് പറയാം അത് കാരണം ഇഞ്ചി സാധാരണ സാമ്പാറിൽ ചേർക്കില്ല ഒരു ചെറിയ ഉണ്ട വാളംപുളി ഈ വാളംപുളി നമുക്ക് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളമെടുക്കാം ഈ സാമ്പാറിലേക്ക് മസാല ആക്കാൻ വേണ്ട സാധനങ്ങൾ 3 ടേബിൾ സ്പൂൺ പച്ചമല്ലി 1/2 ടീസ്പൂൺ ഉലുവ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് 1/2 ടീസ്പൂൺ ഉഴുന്ന് മക്കമുളക് പിന്നെ വേപ്പിൻ്റെ ഇല പിന്നെ ഒരു വലിയ കഷ്ണം കായ എടുത്തിട്ടുണ്ട് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതലിടാം അല്ലെങ്കിൽ ചെറിയ കഷ്ണം എടുക്കുക ഈ മസാലകളെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി നമുക്ക് ഈ മസാലകൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചീഞ്ഞട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാം ചീഞ്ഞട്ടി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കായം വറുത്തെടുക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കായം തന്നെ കായത്തിന് ഇട്ടിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക ഇപ്പൊ കായം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കായത്തിന്റെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് കായ എടുത്ത് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് കടലപ്പരിപ്പ് ഇടാം കടലപ്പരിപ്പ് പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തുവരപ്പരിപ്പ് ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് തുവരപ്പരിപ്പ് ഇടാം കാരണം തുവരപ്പരിപ്പിനേക്കാളും കുറച്ച് കട്ടി കൂടുതലുണ്ട് കടലപ്പരിപ്പിന് അതാണ് കടലപ്പരിപ്പ് ഏറ്റവും ആദ്യമായിട്ടത് അപ്പോൾ ചെറുതായിട്ട് കളർ മാറുന്നുണ്ട് നമുക്കിതെടുത്ത് മാറ്റാം ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇടാം ഉണക്കമുളക് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു അതൊന്ന് സൗണ്ടുണ്ടായിരുന്നു മുളക് നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ഉലുവ ഇടാം ഉഴുന്ന് പരിപ്പിടാം ഇപ്പൊ ഉഴുന്ന് പരിപ്പും ഉലുവൻ മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലി ചേർക്കാം നമുക്ക് ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ചേർക്കാം ഇപ്പൊ മല്ലി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന കടലപ്പരിപ്പും തുവരപ്പരിപ്പും ഇതിനകത്ത് ചേർക്കാം ഇവിടെ കായവും ചേർക്കാം എല്ലാം കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യും ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് സാമ്പാർ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അത് കുക്കറിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ വിസിൽ ഉരി വെച്ചിട്ട് കുക്കറിലിട്ടിട്ട് കറി വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലിട്ടിട്ട് കറി വയ്ക്കാം
കുക്കറിൽ വിസിലിട്ടിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഷ്ണങ്ങൾ വെന്തു, കഷ്ണത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് മസാലയും ശരിക്കും പിടിക്കില്ല. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചെത്തിന്ന് മസാലയുടെ പൊടിച്ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഏത്തക്കായ ചേർക്കാം, മുരിങ്ങാക്കോൽ ചേർക്കാം, കൊത്തമ്പര പയർ ചേർക്കാം, തക്കാളി ചേർക്കാം. അധികം സമയമെടുക്കാണ്ട് വേണം വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറി ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചേർത്താൽ മതി. അതൊക്കെ ഈ വെജിറ്റബിൾസ് ഒക്കെ ആയതുകൊണ്ട് ഒരേ ഭാഗം വേവുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം, മുളക് ചേർക്കാം, വെണ്ടക്കായ ചേർക്കണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ വെണ്ടക്കായ ചേർക്കണം. ഇനി നമ്മൾ സാമ്പാർ വെച്ചിട്ട് നമ്മൾ ഇനി സാമ്പാർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെണ്ടക്കായ ചേർക്കാണ്ടിരിക്കുന്നത് എപ്പോഴും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ സാമ്പാർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പാറിന് ഭയങ്കര ഒരു ഒട്ടൽ വരിക, നമുക്ക് ആവശ്യത്തിന് കഷ്ണങ്ങൾ വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പകുതി വേവാകുമ്പോൾ നമുക്ക് പുളിയുടെ വെള്ളം ഒഴിക്കാം. നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളം ചേർക്കാം. സാമ്പാർ മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പരിപ്പ് ഇട്ടേക്കണേനും കറി പെട്ടെന്ന് തിളച്ചു പോകും. അപ്പോൾ തീ കുറച്ച് ചെറുതാക്കിയിട്ടിട്ട് കറി വേവിക്കുക. എപ്പോഴും പുളിയുടെ വെള്ളം ചേർക്കാം. നമുക്ക് ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. എന്നിട്ട് ചാറിനൊക്കെ ചെറുതായിട്ടൊരു കട്ടി വന്നിട്ടുണ്ട്. കറിയിലേക്ക് കായ്ച്ചു ഒഴിക്കാൻ വേണ്ടിയിട്ട് വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കടുകും. നമുക്ക് കറിയിലേക്ക് കായ്ച്ചു ഒഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടി നന്നായിട്ട് പൊട്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് വേപ്പില. ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്.